ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 10-25 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മരമാണിത്. ഇതൊരു വലിയ മരമായിട്ട് ഇപ്പം മാറി. 25 വർഷം പഴക്കമുണ്ട് ഈ മരത്തിന്. 25 വർഷത്തോളം പഴക്കമുണ്ട്. കാരണം നാടൻ നാരകമാണ്. അപ്പോൾ നാടൻ നാരകത്തിന് നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ വിളവെടുപ്പ് ആ ഒരു പരുവമായി വരണമുണ്ടെങ്കിൽ ഏകദേശം 10-20 വർഷത്തിന് മുകളിലൊക്കെ എടുക്കും. നല്ല രീതിയിൽ വിളവ് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏലയുടെ മൊത്തം നാരങ്ങയാണ്. ആ ഞങ്ങൾക്ക് ഈ കാറ്ററിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ ഇതിനോട്ട് കല്യാണത്തിനൊക്കെ നമ്മൾ നാരങ്ങ കൊടുക്കുന്നത് ഏകദേശം ഒരു സമയത്ത് തന്നെ ഒറ്റ വിളവെടുപ്പ് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 2000 നാരങ്ങളാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. 2000 നാരങ്ങ. ചില സമയങ്ങളിലൊക്കെ നാരങ്ങയ്ക്ക്, അതായത് വേനൽക്കാല സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നാരങ്ങയ്ക്ക് നല്ല വിലയൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ ഒരു വല്ല വരുമാനം ഇതിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കായ്ക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിലെ ചില നാരങ്ങ വെള്ളം മാത്രമൊക്കെ കൊടുക്കുന്ന വലിയ വലിയ കടകളിലൊക്കെ ഈ നാടൻ നാരങ്ങയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് പല നാരങ്ങ വെള്ളം കിട്ടുന്ന പല കടകളിൽ ഈ നാരങ്ങ വെള്ളത്തിന് നല്ല ടേസ്റ്റ് വരുന്നതിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീക്രട്ട് എന്ന് പറയുന്നത് ഈ നാരങ്ങയുടെ ഒരു നാടൻ നാരങ്ങ. അതെ, നാടൻ നാരങ്ങയ്ക്ക് കിട്ടുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാണ്. അത് അതിൻ്റെ പച്ച പരുവത്തിലുള്ളതായാലും ശരി, ഒരു വിളഞ്ഞ പരുവത്തിലുള്ളതായാലും ശരി, നല്ല ആ ഒരു നാരങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ നീരിന് നല്ല നീര് ഒരുപാട് കാണും, ചാറ് ഒരുപാട് കാണും. ഇത് എല്ലാവർക്കും കൊലച്ച് മുകളിൽ നിന്ന് കമ്പ് ഇങ്ങനെ ഇറങ്ങിയേക്കല്ലേ. കൗതുകമാണ്. ഇത് നമ്മൾ ശരിക്കും പറയുന്നത് ഊന്ന് കൊടുത്തേക്കല്ലേ. ഊന്ന് കൊടുത്തിട്ട് ശിഖരങ്ങൾ അങ്ങോട്ട് നീട്ടി വിടുകയാണ്. ഇത് ഊന്ന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയും. കാരണം നല്ല വെയിറ്റ് വരുന്നതായത് മറിച്ച് നാരകമാണ്. ഈ നാരകത്തിന് വെളിയിലോട്ടൊന്ന് പോയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ എടുക്കാം. ഏകദേശം 2000 നാരങ്ങ വരെ ഇതിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അത്ര ആവശ്യം വന്നത് കൊണ്ട് മാത്രമാണ് അത്ര എടുത്തത്. അത് കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് ഇത് നോക്കി കാണാൻ പറ്റും. പക്ഷേ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ നാരകത്തിന്റെ ഇലയുടെ ഈ നാരങ്ങയുടെ എല്ലാം കളർ ഒന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാ നാരങ്ങ ഒരുപാടുണ്ട്. രണ്ടും ഒരേ കളറാ, പച്ച ആയതുകൊണ്ട് തന്നെ. കാരണം ഇത് പഴുത്ത് നമ്മൾ പൊഴിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. പഴുത്ത് പൊഴിഞ്ഞു വീഴാറുണ്ട്. അപ്പം കറക്റ്റ് നമ്മൾ ഈ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങയുടെ പ്രത്യേകത ഇവിടെ തന്നെ രണ്ട് നാരകമുണ്ടല്ലോ. രണ്ട് നാരകമുണ്ട്. കരനാരകമുണ്ട്. അത് നമുക്ക് കാണാം. ചില ശൈലിയൊക്കെ നമ്മൾ അടുത്ത് പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ഇല കാണാൻ വയ്യ, അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മൂടെന്ന് പറയുന്നത് ഇതാ അല്ലേ. ഇങ്ങ ശിഖരം പോലെ കളിക്കും. ഈ കാണുന്നത് ഇത് മറ്റൊരു നാരകമാണ്. അതായത് കരിനാരകം. അതായത് നമ്മുടെ പച്ചക്കറി കടകളിലൊക്കെ നമുക്ക് അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന നാരങ്ങയാണിത്. ഇതും അതേപോലെ തന്നെ നമ്മുടെ ചെറുനാരകം പോലെ തന്നെ എല്ലാ സമയത്തും ഒരേപോലെ തന്നെ വിളവ് കിട്ടുന്ന ഒരു നാരകമാണ്. ഇപ്പം വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു പൊട്ടു പരുവത്തിലാണ് നിൽക്കുന്നത്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ അച്ചാറാണ്. ഇത് നാടൻ ഇനമാണ്. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പത്തിലൊക്കെ ഉള്ള, അതായത് ഏകദേശം ഒരെണ്ണം തന്നെ ഒരു 1.5-2 kg അടുത്തൊക്കെ വീട്ടിൽ വരുന്ന രീതിയിലുള്ള നാരങ്ങയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇതും ഇതേപോലെ തന്നെ നമുക്കൊരു നല്ല പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. നമ്മുടെ ശിഖരം ഇങ്ങനെ പോകും. ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് സപ്പോർട്ട് കൊടുത്ത് നിർത്തേക്കാണ്. ഇതൊക്കെ സപ്പോർട്ട് കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നം ഇതെല്ലാം അങ്ങ് താഴോട്ട് മറിയും. മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ അടുത്തോട്ട് പോലും പോകാനുള്ളിന്റെ കനം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മുള്ള് ഭയങ്കര മുള്ളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലയിലൊക്കെ മുട്ടുകൊക്കെ ചെയ്യും. ഇത് ശരിക്കും കായ്ക്കുന്നതാണ് അല്ലേ. നല്ല പോലെ കായ്ക്കും. നമുക്ക് ഏകദേശം 365 ദിവസം വിളവ് കിട്ടുന്ന ഒരു ഇതാണ് പറയുന്നത്. ഇനി അടുത്തിടെ വേനൽക്കാലമായപ്പോൾ ഈ ഇത്രയും നാളിനിടയിൽ വേനൽക്കാലത്ത് ആ ഒരു സമയത്താണ് ഇതിന്റെ ഒരു ഇച്ചിരി വിളവ് കുറഞ്ഞു പോയത്. ആ ഒരു സമയത്താണ്. അല്ലാത്തപ്പോഴല്ല ഇതിന് കൃത്യമായ രീതിയിൽ. മെയിൻ ആയിട്ട് നമുക്കുള്ള രണ്ട് നാരകം, ഒന്ന് ചെറുനാരകം, ചെറുനാരകം ഒന്ന് കരനാരകമാണ്. അതാണ് ഇത്രയും കൊലതല്ലി കായ്ക്കാനുള്ള ഒരു സീക്രട്ട് എന്തായിരിക്കും സംഭവം. സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഇതിന് പ്രധാനമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട വളവെന്ന് പറയുന്നത് ചാരമാണ്. ഈ നമ്മുടെ ഈ വീട്ടിലൊക്കെ നമ്മൾ കത്തിച്ചിട്ടൊക്കെ ബാക്കി വരുന്ന ചാരമൊക്കെ നമ്മളതിനെ പറ്റി അറിവില്ലാത്ത സമയത്ത് കൊണ്ട് ഇട്ടതാണെങ്കിൽ പോലും ശരി, ആ സമയത്ത് ഇട്ടത് പോലും നമുക്ക് ഇതിനൊരു പ്രധാനപ്പെട്ട വളമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ചാണകവും പശുവിനെയൊക്കെ വളർത്തുന്ന അതിന് ചാണകവും, പിന്നെ ഇവിടെ എല്ലാം ഈ ഇവിടെ ഈ പ്രദേശത്തെ ഈ ചുറ്റുപ്രദേശങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എല്ലാം എപ്പോഴും വളമുള്ളതാണ്, വളക്കൂറുള്ള മണ്ണാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇത്രയും ഈ ചുമന്ന മണ്ണാണ്, ചുമന്ന മണ്ണാണ്, ഗ്രാവല് മണ്ണാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതും ഇവിടുത്തെ മണ്ണിന് പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ എപ്പോഴും കൃഷി ഉള്ളതായതുകൊണ്ട് എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്നതിന് എപ്പോഴും ഇവിടെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതായതുകൊണ്ട് വളക്കൂറ് നല്ല രീതിയിലുള്ള മണ്ണാണ്. ഇതിപ്പം ഒരു
പാകമായതല്ല, വിളഞ്ഞല്ല, ഇതിപ്പോ പൊട്ടുപരുവത്തിലുള്ളതാണ്. ഇതൊരു നാരങ്ങയാണ്. ഇത് ഏകദേശം എത്ര കിലോ വരും? ഇത് വളർന്ന് നല്ല വിളവായി. അതായത് പഴുത്ത്, അതായത് മഞ്ഞ കളറിൽ ഇതേ രീതി. നമ്മൾ മറ്റൊരു രീതിയിലുള്ള കെമിക്കൽ ഒന്നും ചെയ്യാതെ തന്നെ ഇത് ഈ മരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് പഴുത്ത് മഞ്ഞ കളറായി വരുമ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്തൊക്കെ, 1 കിലോ 1.5 കിലോയൊക്കെ അടുത്ത് തൂക്കം വരുന്ന നാരങ്ങയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പ്രധാനമായിട്ട് ഇത് ഞങ്ങൾ അടുത്തുള്ള കടകളിലൊക്കെ ആവശ്യക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ VFPCയുടെ ഒരു വിപണിയുണ്ട്. അപ്പോൾ വിപണിയിലൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില ലഭിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ കാറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഈ കരിനാരങ്ങ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ പുറത്തു നിന്ന് കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. എല്ലാം നമ്മുടെ ഈ വളർന്ന് ഇത് താഴെ വരും. ഈ വെയിറ്റ് കൂടുതലായതുകൊണ്ടേ, വെയിറ്റ് കൂടുതലാണ്. പിന്നെ ഇതിന്റെ അങ്ങനെ ഇതിന്റെ ശിഖരങ്ങൾക്ക് അങ്ങനെ വലിയ ഭയങ്കര ബലമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇതങ്ങ് വളയും. വളഞ്ഞ് ഇതങ്ങ് താഴെ മുട്ടുന്ന വരുമ്പോ ഞങ്ങൾ പിന്നെ സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ പൊക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം 25 വർഷമായത്, 10-25 വർഷത്തിൽ. കാരണം നാടൻ ഇനമായതുകൊണ്ട് നമുക്ക് ഈ മറ്റേ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു ഇതല്ലല്ലോ. ഈ ഹൈബ്രിഡ് സാധനം അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും സമയമെടുക്കും. കാരണം ഇതൊക്കെ വിളവെടുത്ത് വിളവായി വരണമെങ്കിൽ അത്രയും സമയം. ഇത്ര ഇതിപ്പോ കണ്ടാൽ തന്നെ മനസ്സിലായി ഇത്ര വലിയൊരു മരമായി. ഇത് ഒരു തണൽ മരം പോലെ ആയി ഇപ്പോ ഇത്. കാരണം നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു കസേര കിട്ടോ അല്ലെങ്കിൽ കട്ടിലൊക്കെ കിട്ടോ നമുക്ക് ഇവിടെ അത്ര വീക്കുവാണെങ്കിൽ ഇരിക്കും. ആ ഒരു നല്ല രീതിയിലൊരു തണലാണ്. ഇത്രയും വലിയ വെയിലുള്ള സമയത്ത് നമ്മുടെ ഇത്ര വലിയ ഒരു വെയില് നമ്മൾ ഫേസ് ചെയ്ത ടൈമിൽ പോലും ഇതിന്റെ ചുവട്ടിൽ നല്ല തണലായിരുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.